സിനിമ എന്നത് എക്കാലത്തും ജനമനസ്സിനെ ആഴത്തിൽ സ്വാധീനിക്കുന്ന ഒന്നാണ്. പുതിയ കാലത്തെ സിനിമയെന്നോ പഴയ കാലത്തെ സിനിമയെന്നോ വേർതിരിവില്ലാതെ എക്കാലത്തും ജനങ്ങൾ സിനിമയെ നെഞ്ചേറ്റിയിരുന്നു. മാറുന്ന കാലഘട്ടത്തിനനുസരിച്ച് സിനിമയുടെ കഥാഗതിക്കും സിനിമ പറഞ്ഞു പോകുന്ന രാഷ്ട്രീയത്തിനും അതിൻ്റെ സാങ്കേതിക വശങ്ങൾക്കും കാതലായ മാറ്റം സംഭവിച്ചു. ഈ പുതിയ കാലഘട്ടത്തിൽ പ്രേക്ഷകർ കൂടുതലായും ആഗ്രഹിക്കുന്നത് പരീക്ഷണങ്ങളെയാണ്, അതല്ലെങ്കിൽ വ്യത്യസ്തതകളെയാണ്. പ്രേക്ഷകർ ഇന്നതേ സ്വീകരിക്കൂ എന്ന ചിന്താഗതി മാറാൻ നമ്മുടെ സിനിമാ പ്രവർത്തകർക്ക് കുറച്ച് സമയമെടുത്തു. എന്നാൽ ആ മാറ്റം മലയാള സിനിമയെ കൊണ്ടുപോയത് ആസ്വാദനത്തിൻ്റെ മറ്റൊരു തലത്തിലേക്കാണ്. ഈ മാറ്റത്തിന് മുഖ്യമായ പങ്കുവഹിച്ച ഒരു നടനാണ് ശ്രീ മമ്മൂട്ടി. കാലാനുസൃതമായ മാറ്റങ്ങൾ തൻ്റെ കഥാപാത്രങ്ങൾ കൊണ്ടുവരിക വഴി സ്വയം പുതുക്കി പണിയുന്നതിനോടൊപ്പം മലയാള സിനിമയെ പുതുക്കി പണിയുന്നതിനും അദ്ദേഹത്തിനായി. വേറിട്ട കാഴ്ചപ്പാടുകളും പുതുമയുള്ള സംരംഭങ്ങളുമായി ഏതൊരു പുതുമുഖ സംവിധായകൻ തന്നെ സമീപിച്ചാലും തികഞ്ഞ സ്വീകാര്യതയോടെ അവരെ മലയാള സിനിമയിലേക്ക് കൈപിടിച്ചുയർത്താൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. സിനിമയ്ക്കുള്ളിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾക്ക് വിപണി ഒരു തടസ്സമായി മാറുന്ന കാലഘട്ടത്തിലാണ് മമ്മൂട്ടി എന്ന നടൻ മമ്മൂട്ടി കമ്പനി എന്ന കമ്പനിയുമായി മുന്നോട്ട് വന്നത്. ഇത് മാറുന്ന മലയാള സിനിമയ്ക്ക് നൽകിയ പ്രതീക്ഷ ചെറുതൊന്നുമല്ലായിരുന്നു. ധാരാളം പ്രൊഡക്ഷൻ ഹൗസുകൾ നിലവിലുണ്ടായിരുന്നു എങ്കിലും പുതുമുഖ സംവിധായകർക്കും പരീക്ഷണ ചിത്രങ്ങൾക്കും നിർമ്മാണം ഏറ്റെടുത്ത് നടത്താൻ ആരും തയ്യാറാവാതിരുന്ന കാലത്താണ് മമ്മൂട്ടി കമ്പനി വ്യത്യസ്തമാകുന്നത്. നായക അതിഭാവുകത്വങ്ങളിൽ നിന്നും ഇറങ്ങി വന്ന് മമ്മൂട്ടി എന്ന നടൻ ഒരു സിനിമയ്ക്ക് പിന്നിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും മുഴുവനായും വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ട് സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരിക്കൊപ്പം നൻപകൽ നേരത്ത് മയക്കം എന്ന ചിത്രത്തിലൂടെ മമ്മൂട്ടി കമ്പനിയുടെ ആദ്യ ചിത്രം പുറത്തിറക്കി. അന്നോളം മലയാള സിനിമയുടെ ഭൂതകാലത്തിൽ സംഭവിക്കാതിരുന്ന പല മാറ്റങ്ങൾക്കുമുള്ള വലിയൊരു ചുവടുവയ്പ്പിന്റെ ചെറിയൊരു തുടക്കം മാത്രമായിരുന്നു അത്. പുത്തൻ പരീക്ഷണങ്ങൾക്ക് വേണ്ടി മമ്മൂട്ടി എന്ന ബ്രാൻഡ് മുന്നോട്ട് വെച്ച പുതിയൊരു പ്രത്യാശയായിരുന്നു മമ്മൂട്ടി കമ്പനി. ഇതിനു മുമ്പും മമ്മൂട്ടി എന്ന നടൻ പല നിർമ്മാണ കമ്പനികളുടെയും ഭാഗമായിരുന്നു എങ്കിലും മമ്മൂട്ടി കമ്പനി എന്നത് മാറുന്ന കാലഘട്ടത്തിന്റെ ദിശാമാറ്റത്തിന്റെ കൃത്യമായ സൂചന നൽകുന്നതായിരുന്നു പിന്നീട് വന്ന ഓരോ ചിത്രങ്ങളും. ജാതിയുടെയും മതത്തിന്റെയും വർഗത്തിന്റെയും ലിംഗത്തിന്റെയും ഭേദമന്യെ മുഖ്യധാരയിലേക്ക് എത്താൻ കഴിയാതിരുന്ന അല്ലെങ്കിൽ എത്തിക്കാൻ കഴിയാതിരുന്ന സിനിമകൾ പുറത്തിറങ്ങി ആ കമ്പനി മാറ്റത്തിന് ഒരു വലിയ പ്രത്യാശയും അതോടൊപ്പം ധൈര്യവും പകർന്നു നൽകി. മമ്മൂട്ടി കമ്പനിയുടേതായി പുറത്തിറങ്ങിയത് 4 ചിത്രങ്ങളാണ്. നൻപകൽ നേരത്ത് മയക്കം, റോഷാക്ക്, കണ്ണൂർ സ്ക്വാഡ്, കാതൽ. ഓരോ സിനിമകളും പ്രമേയം കൊണ്ടും വ്യത്യസ്തമായ അനുഭവം കൊണ്ടും വേറിട്ട് തന്നെ നിന്നു. ഈ 4 ചിത്രങ്ങൾ കൊണ്ട് തന്നെ മറ്റേത് വലിയ പ്രൊഡക്ഷൻ കമ്പനികളെക്കാളും മുകളിൽ പ്രേക്ഷകന് ഒരു മിനിമം ഗ്യാരണ്ടി സമ്മാനിക്കാൻ ഈ പ്രൊഡക്ഷൻ കമ്പനിക്ക് കഴിഞ്ഞു. ഓരോ ദിവസവും പുത്തൻ അപ്ഡേറ്റുകളുമായി സ്വയം മിനുക്കിയെടുക്കുന്ന മമ്മൂട്ടി എന്ന നടനിൽ നിന്നും വന്ന സുന്ദരവും ലൂക്ക് ആന്റണിയും ജോർജും മാത്യു ദേവസിയും എല്ലാം മമ്മൂട്ടി കമ്പനിയുടേത് മാത്രമല്ല, അത് മാറ്റം കൊതിച്ച ഓരോ മലയാളി സിനിമാ പ്രേക്ഷകൻ്റേത് കൂടിയാണ്. കാതൽ എന്ന സിനിമയിലെ വേഷം ചെയ്യുവാൻ മമ്മൂട്ടി കാണിച്ച ആ മനസ്സും അതോടൊപ്പം ആ സിനിമ നിർമ്മിക്കുവാനെടുത്ത ധൈര്യവും പ്രശംസനീയം തന്നെയാണ്. മലയാളിയുടെ മാറുന്ന ആസ്വാദന ശീലവും മാറ്റങ്ങളും തിരിച്ചറിഞ്ഞ് പുത്തൻ അപ്ഡേറ്റുകളുമായി സിനിമകൾ സമ്മാനിക്കുന്ന ആ കമ്പനിയുടേതായി പുറത്തിറങ്ങാൻ പോകുന്ന ടർബോ എന്ന ചിത്രത്തിനായി നമുക്ക് പ്രതീക്ഷയോടെ തന്നെ കാണാം.